എല്ലാവർക്കും നമസ്കാരം. പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തിയുടെ പണിയായിരുന്നു. നല്ല വലിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കോണ് പോലെ മടക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നല്ല പനീരിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മോർണിംഗ് കൊണ്ട് പ്ലേ സ്കൂളിൽ പോവുകയാണ്. ഇപ്പം ഏകദേശം അതൊരു ദിവസവും പോകേണ്ടി വരുന്നുണ്ട്. കാരണം മോന് എന്താ പറയുക, കുറച്ചൊരു സ്വഭാവത്തിലൊക്കെ ഒത്തിരി വ്യത്യാസം വന്നേ. വിന്ററിൽ കൂടുതൽ സമയം അകത്തായ പിന്നെ പുറത്ത് അങ്ങനെ ആരും കാണാത്തതുകൊണ്ട് ആൾ കുറച്ചൊന്ന് മറ്റുള്ളവരിട്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാത്തൊരു കാര്യം, അങ്ങനെ ഒരു ചേഞ്ച് വന്നു. അപ്പോൾ ഞാനിപ്പോൾ അവനെ ഇറ്റ് എന്നും സ്കൂളിലേക്ക് പോവുകയാണ്, അവൻ്റെ നഴ്സറിയിലേക്ക്. അവിടെ പോയി 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് വരും. അപ്പോൾ അടുത്ത വർഷം അവൻ ശരിക്കുള്ള ഇവിടുത്തെ കിൻഡർ ഗാർഡനിൽ പോയി തുടങ്ങും. അപ്പം അതിനു മുന്നേ അവനെ അതിനൊന്ന് പ്രാപ്തനാക്കുകയാണ്, മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ മുതൽ അവനെ സ്കൂളിൽ പോകണ ഒരു പണി, അത് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോകും, തിരിച്ചു വരും, പിന്നെ അവന് ഭക്ഷണം കൊടുത്ത് ഉറക്കും. ഫുള്ളൊരു ബിസിയാണ്. ഇപ്പം ഞങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരികയാണ്. നല്ല മഴയുണ്ട് പുറത്ത്. എൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടി പോയതാണ്. നല്ല മഴയാണ് പുറത്ത്. ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിന്റെ പരിപാടിയാണ് ഇന്ന്. ഞാൻ പച്ച നേന്ത്രക്കായ ഉണ്ടല്ലോ, പച്ചക്കായ, അത് വെച്ചിട്ടുള്ള മോരുകറിയാണ്. പച്ചക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതില് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും 2-3 പച്ചമുളകും പിന്നെ ഇത്തിരി വേപ്പിലയും കിട്ടിട്ട് അത് ഉപ്പിട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ ചോറാവണുണ്ട്, മീ ആവോലി ഇരിക്കുന്നുണ്ട് വറുക്കാൻ. പിന്നെ പച്ചക്കായയുടെ തോല് കളഞ്ഞിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ തോലെടുത്തിട്ട് തോലും പരിപ്പും കൂടി ഉപ്പേരി വയ്ക്കാൻ പോവുക. കായയുടെ തോലും പരിപ്പും കൂടി അത് കളയണമില്ല. പച്ചക്കായയുടെ തോല് എനിക്കിഷ്ടം കഴിക്കാം. അപ്പോൾ അതാ അതിലേക്ക് ആ കായൊക്കെ വെന്ത് വന്നു. അപ്പോൾ അതിലേക്ക് അരമുറി തേങ്ങ, ജീരകവും പച്ചമുളകും കുരുമുളകും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് തൈര് നന്നായിട്ട് ഉടച്ചിട്ട്, കട്ടയൊന്നുമില്ലാതെ ഉടച്ചിട്ട് ഒഴിച്ചു. അപ്പോൾ ഇനി കറി റെഡിയായി. ഇനി ഇത് കടുകിൽ വറവിടും. കടുക് ഉലുവി ഇട്ടിട്ട് പിന്നെ ഇത്തിരി കായും വിതറും. ഇത് ശ്രീരാജനുള്ള മാംഗോ ലെസ്സിയാണ്. ഒരു നല്ല പഴുത്ത മാംഗോ, ഒരു അര ഗ്ലാസ് കട്ട തൈര്, ഒരു അര ഗ്ലാസ് പാല്, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്തതാണ്. ഇതുകൊണ്ട് ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ടാണിത്. ഒരു ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചക്കായയുടെ തോലും പരിപ്പും, കുതിരപ്പരിപ്പും കഴുകി വെച്ചത്, രണ്ട് കുതിർത്തതാണ് പരിപ്പ്, കൂടി ഇട്ടിട്ട് ഉപ്പേരി വയ്ക്കുക. ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ മതി. വേണ്ട വേണ്ട വേണ്ട, അത് എടുത്ത് വെക്കുക, എടുത്ത് വെക്കുക. അവർക്ക് ബാബാ ഉറങ്ങാൻ പോകത്തില്ല അല്ല. റെഡ് ബെൽ പെപ്പർ, ഗ്രീൻ ബെൽ പെപ്പർ, പിന്നെന്താ, ബ്രോക്കലി, പിന്നെ പിന്നെ ഇതിലിപ്പോ എന്താ ഉള്ളത്, കുക്കുംബർ അല്ലല്ലോ ഇത്, ആ സുക്കീനി. സുരിന് ഇഷ്ടമായ വെജിറ്റബിള്? ഇപ്പൊ ഞാൻ
ഡാഡി ബിസിയാണ്.